ഹലോ, ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സംഭവം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ ഉച്ചിൻ്റെ ക്രീമിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. കോസാറക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റീൽ മ്യൂസിയം പവർ എസെൻസിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഞാൻ ഏകദേശം ഈ ബോട്ടിൽ ഫുള്ളി യൂസ് ചെയ്തതിന് ശേഷം ആട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എല്ലാം കംപ്ലീറ്റ് യൂസ് ചെയ്യാണ്ട് റിവ്യൂ ചെയ്യരുതല്ലോ. അത് മാത്രമല്ല, ഇതിന് വരുന്നത് 1450 രൂപയാണ്. അപ്പം ഇത് നമുക്ക് ഗുണം ചെയ്യുമോ അതോ വെറുതെ നമ്മുടെ 1450 രൂപ പോവോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് കാണും. ഇത് വാങ്ങാനായിട്ടിരിക്കുന്നവർ കാണും, ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ട് അയ്യോ ഇത് തേച്ചാൽ എനിക്ക് കൊറിയൻ ഗ്ലാസ് സ്കിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നവർ കാണും, എൻ്റെ മുഖം നല്ല വെട്ടിത്തിളങ്ങുമെന്ന് വിചാരിക്കുന്നവർ കാണും. അപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസാണ് പറയുന്നത്. ഒരു പക്ഷേ എന്നെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്, നിങ്ങളുടെ സ്കിന്ന് ഇത് നല്ലതായിരിക്കും, ചിലപ്പം പൊട്ടയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു റിവ്യൂ ആട്ടോ ഇതിൽ പറയാനായിട്ട് പോകുന്നത്. സംഭവം ഞാൻ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കുനിച്ച് വെച്ചത് കാരണം നിങ്ങളെ ഇതിൻ്റെ ടെക്സ്ചർ കാണിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല ഹൈഡ്രേറ്റഡ് ആണ്. നമ്മളിത് രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കാണും. അതുമല്ല ചിരിക്കുന്ന ടൈമിൽ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ ഒരു ഗ്ലോ ആണ്, അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. പക്ഷേ ഇവർ ഈ പ്രോഡക്റ്റിൻ്റെ ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് അതായിരിക്കും ഇതായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇതിന് വില വരുന്നത് 1450 രൂപയാണ് എന്ന് നമ്മളിപ്പം ഏതെങ്കിലും എന്താ ആപ്പ് വഴിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. ഇപ്പം നൈക്കയിലൊക്കെ 50% ഡിസ്കൗണ്ട് ഉണ്ട് പർപ്പിളിൽ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് അവർ പറയുന്നത് 96% നമ്മുടെ ഒച്ചിൻ്റെ സെക്രീഷനാണ് ഇതിൽ, ഫിൽറ്റേർഡ് സെക്രീഷനാണ് ഇതിലുള്ളതെന്നാണ്. ശരിക്കും നമ്മൾ ഒച്ചിനെ കാണുമ്പോൾ ഒരു ഗുളുഗുളു ഇല്ലേ, അതേപോലെയാണ് ഈ ക്രീം എടുക്കുമ്പോഴും ഒരു ഗുളുഗുളു ഉണ്ട്. അപ്പം 96% ഒച്ച്. പിന്നെ ചിലരിത് വാങ്ങിക്കണമെന്ന് കാണും, പക്ഷേ ഒച്ചിൻ്റെ ഇതായതുകൊണ്ട് വാങ്ങിക്കാനുള്ള മടി കാണും. ശരിക്കും ഇതിൽ ഒച്ചുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവർ പറയുന്നത് 96% ഒച്ചിൻ്റെ ഇതുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട്, ഞാൻ ഈ ഫോണിൽ നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഹൈറലോണിക് ആസിഡ് ആണ്. അതേപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, ഇവൻ ഡ്രൈ ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ, കോമ്പിനേഷൻ ആണെങ്കിൽ, ഓയിലി ആണെങ്കിൽ, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ കൺസേൺ വന്നിട്ട് ആക്നെ, ബ്ലെമിഷസ്, ആൻറ്റി ഏജിങ് അതേപോലെ കുരുവുള്ളവർക്ക്, പിന്നെ ഈ ബ്ലെമിഷ് റെഡ് കളറിൽ നിൽക്കുന്ന ബ്ലെമിഷസ് ഇല്ലേ അതൊക്കെയാണ്. പിന്നെ ഇത് പാരബിൻ ഫ്രീ ആണെന്ന ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 96% ഫിൽറ്റേർഡ് ആയിട്ടുള്ള സ്നെയിൽ സെക്രീഷനാണ് ഇതിൽ ഉള്ളത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ, മോശമായിട്ടിരിക്കുകയാണെങ്കിൽ, അതൊക്കെ മാറ്റി അതിനെ റിപ്പയർ ചെയ്ത് നല്ല നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യും, സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കും. ഇപ്പം ഇത്രയും പറഞ്ഞതിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കും, ആക്നെയും കാര്യങ്ങളൊന്നും കുറയ്ക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ ഇട്ടിട്ട് എനിക്ക് ആക്നെയും കാര്യങ്ങളൊന്നും കുറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ല. ആ ടൈമിൽ എനിക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത ടൈമിലാണെന്ന് തോന്നുന്നു ബ്രേക്ക്ഔട്ട്സ് കുറച്ചുകൂടെ കൂടിയത്, പക്ഷേ എങ്കിലും നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ യൂസ് ചെയ്തു. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറയുന്നത്, പ്രോഡക്റ്റിനെ കുറ്റം പറയാനല്ല, ചിലപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആയിരിക്കും. അതേപോലെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ സ്കിന്നിൽ അബ്സോർവ് ആകാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വേറെ ഒരു ക്രീം ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അബ്സോർവ് ആകാനും വേണ്ടിയുള്ള ടൈം വേണം. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇതിനെ അബ്സോർവ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് പറയുന്നത്. ഇതിൽ പാരബിൻ ഫ്രീ ആണ്, അതേപോലെ ഫ്രാഗ്രൻസ് ഇല്ല, പിന്നെ ആർട്ടിഫിഷ്യൽ കളറൻസ് ഇല്ല, അതായത് കളറും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മുടെ ജസ്റ്റ് വെള്ളത്തിൻ്റെ അതേ കളറാണ്. അതേപോലെ നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഓക്കെയാണ് കേട്ടോ, മോയ്സ്ചർ നന്നായിട്ട് ലോക്ക് ചെയ്ത് നമുക്കൊരു ഗ്ലോയി സ്കിന്നൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ഇതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം, ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് നമ്മൾ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന അത്രയും ക്വാണ്ടിറ്റി എടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക, അതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇടുക. ഇപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇതൊരു മോയ്സ്ചറൈസറാണ്, ഇതിട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ടും ഇതിട്ടതിന് ശേഷം യൂസ് ചെയ്യണം.
അപ്പൊ ഇത് തേച്ചിട്ട് എനിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആണ് സ്കിന്ന് വന്നിട്ട്, വൈകിട്ട് വരെ ഗ്ലോ നിൽക്കും, വാട്ടർ ലോക്ക് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചിട്ട് ഇത് തേച്ചെന്ന് പറഞ്ഞ് കൊറിയൻ ഗ്ലാസ് സ്കിന്നും കാര്യങ്ങളും ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. അതേപോലെ നമ്മുടെ ഉള്ള പാടും കാര്യങ്ങളും ഒന്നും കുറയ്ക്കത്തില്ല, പിമ്പിൾസ് കുറയ്ക്കത്തില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമായിട്ട് ഇതൊന്നും കുറയ്ക്കത്തില്ല. 1450 രൂപയ്ക്ക് ഓക്കെ വാങ്ങിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ, വെറുതെ 1450 രൂപ പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു. എങ്കിലും സ്കിന്നിന് നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും, ബ്ലെമിഷസും കാര്യങ്ങളും ഒന്നും മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് പിന്നെ ഇടാൻ ഭയങ്കര പാടാ, ഇതൊരുമാതിരി ഞാൻ തീർന്നു, നിങ്ങളെ കാണിക്കാനും വേണ്ടിയില്ല, ഒരു ഗുളു 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 എന്നായിരിക്കുന്നത്. ഓക്കെ നല്ല ഗ്ലോ ആട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും, സംഭവം ഇതില്ല, ഫുള്ളി ഞാൻ യൂസ് ചെയ്തു. ഓക്കെ ഇതിൽ വല്ലതും ഉണ്ടെങ്കിൽ ചെറിയ, ഇപ്പം ഇത് കാണിച്ചിട്ടാണല്ലോ എല്ലാവരും ഇതാക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യട്ടോ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. എന്നാൽ 1450 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാലില്ല, ഒരു പക്ഷേ എൻ്റെ സ്കിൻ പോലെ ആയിരിക്കത്തില്ല നിങ്ങൾക്കിത് എഫക്റ്റ് ആവുന്നത്. എങ്കിലും അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ ഇത്. ഇതിലെ നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വിലക്കുറഞ്ഞ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.